നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന പോലീസ് മേധാവിയായി വീണ്ടും ഒരു മലയാളി എത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്. നിലവിലുള്ള DGP അനിൽകാന്ത് June 30 വിരമിക്കാനിരിക്കെയാണ് സംസ്ഥാന സർക്കാർ 5 പേരുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കി UPSC കൈമാറിയത്. പട്ടികയിൽ മലയാളിയായ AD GP K. പത്മകുമാറാണ് 1-ാം സ്ഥാനത്ത്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് AD GP പത്മകുമാർ 1989 ബാച്ച് IPS ഓഫീസറാണ്. 2025 മാത്രമേ ഇദ്ദേഹം കാലാവധി പൂർത്തിയാക്കിയുള്ളൂ. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, തീരസംരക്ഷണ സേനാ മേധാവി, പോലീസ് അക്കാദമി ഡയറക്ടർ തുടങ്ങി നിരവധി പദവികളിൽ പേരെടുത്ത വ്യക്തി കൂടിയാണ് AD GP പത്മകുമാർ. ഏറ്റവും അടുത്ത കാലത്ത് ഉണ്ടായ ഒരു കാര്യം കൂടി പറയാം. ചുരുളി എന്ന സിനിമയിൽ നിയമവിരുദ്ധമായ പരാമർശങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള പരാതി ഹൈക്കോടതിയിൽ എത്തി. ഇതേ തുടർന്ന് കോടതി നിരീക്ഷണത്തിന് ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷനെ നയിച്ച പോലീസ് ഓഫീസർ കൂടിയായിരുന്നു പത്മകുമാർ. നിയമവിരുദ്ധമായ ഭാഗങ്ങൾ ചുരുളി എന്ന സിനിമയിൽ ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അത് സിനിമാ ലോകത്ത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. കേരളത്തിൽ DGP റാങ്കിലെത്തിയ ആദ്യ വനിത R. ശ്രീലേഖയ്ക്ക് ക്രമസമാധാന ചുമതലയുള്ള DGP പദവി നൽകാതിരുന്നത് ഏറെ വിവാദമായിരുന്നു. അനിൽകാന്തിന് സർവീസ് കാലാവധി നീട്ടി നൽകിയത് CPMന്റെ അനിഷ്ടക്കാരായ ചിലരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണെന്നും അക്കാലത്ത് ആരോപണം ഉയർന്നതാണ്. എന്തായാലും DGP പദവിയിൽ എത്തുന്ന ആദ്യ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു ഓഫീസർ കൂടിയായിരുന്നു അനിൽകാന്ത്. അനിൽകാന്തിന് June 30 ഇനി വിരമിച്ചേ മതിയാകൂ. അതാണ് സർക്കാർ പുതിയ പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചത്. സംസ്ഥാനം നൽകുന്ന 5 പേരുടെ പട്ടികയിൽ നിന്നാകും ഒരാളെ UPSC DGP നിശ്ചയിക്കുന്നത്. ഈ പട്ടികയിലാണ് പിണറായിക്ക് താല്പര്യമുള്ള പത്മകുമാർ 1-ാമതായി സ്ഥാനം പിടിച്ചത്. പത്മകുമാർ DGP ആയാൽ വീണ്ടും ഈ സ്ഥാനത്തെത്തുന്ന മലയാളി കൂടിയാകും അദ്ദേഹം. നേരത്തെ TP സെൻകുമാറാണ് ഈ സ്ഥാനത്തിരുന്ന മലയാളി DGP. അദ്ദേഹമാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിയമയുദ്ധം നടത്തി DGP എത്തിയ ഓഫീസറാണ്. ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ എതിർത്തിട്ടും DGP പദവിയിലെത്തിയ അപൂർവം വ്യക്തിത്വം കൂടിയാണ് സെൻകുമാറിനുള്ളത്. ഇത്തവണ AD GP K. പത്മകുമാറിനെ കൂടാതെ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, TK വിനോദ്കുമാർ, സഞ്ജീവ് പട് ജോഷി, യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് സീനിയർ IPS ഉദ്യോഗസ്ഥർ. ഇവരിൽ പത്മകുമാർ അല്ലാതെ മറ്റൊരാൾ DGP ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും കേരളമല്ലേ, അവസാന നിമിഷം കാര്യങ്ങൾ തകിടം മറിഞ്ഞേക്കാമെന്നും TP സെൻകുമാറിനെ ചൂണ്ടിക്കാട്ടി വേണമെങ്കിൽ പറയുകയും ചെയ്യാം.